സ്വർണ്ണക്കടത്ത് കേസ് വഴിത്തിരിവിലെത്തി നിൽക്കെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് വായനയുടെ രോഗത്താണ് കൊഫേപോസ തടവുകാരിയായി അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന സ്വപ്ന ഏറിയ സമയവും പുസ്തകങ്ങളുമായാണ് കഴിയുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തോടാണ് ഏറെ ഇഷ്ടം ജയിൽ ലൈബ്രറിയിൽ നിന്ന് ആവശ്യത്തിന് എടുക്കും പത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കും മറ്റു തടവുകാരോടൊന്നും അധികമായി ഇടപഴകാറില്ല ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സ്വപ്ന അനുസരണയുള്ള തടവുകാരിയാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞത് റേഡിയോ വാർത്തയിലൂടെയാണ് കാര്യമായ ഭാവമാറ്റമില്ലാതെയാണ് ശിവശങ്കർ അറസ്റ്റിലായ ദിവസം സ്വപ്ന കഴിഞ്ഞത് രാവിലെ പത്രങ്ങളെല്ലാം വായിച്ചു അന്തേവാസികൾക്ക് നിശ്ചിത സമയം ടിവി കാണാൻ അനുമതിയുണ്ടെങ്കിലും സ്വപ്ന അവിടേക്ക് പോകാറില്ല കൊലക്കേസ് പ്രതിയാണ് സ്വപ്നയ്ക്ക് കൂട്ട് രണ്ടുപേർക്കും കിടക്കയും സെല്ലിൽ ഫാനുമുണ്ട് ജയിൽ ഭക്ഷണത്തോടെ മടുപ്പില്ല സ്വപ്നയെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിന് സമീപത്ത് വെച്ചിട്ടുള്ള മുരുകന്റെ ചിത്രത്തിൽ തടവുകാർ പ്രാർത്ഥിക്കാറുണ്ട് സ്വപ്നയും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട് യു എ കോൺസുലേറ്റിന് വെളിപ്പാടകലെയാണ് ജയിൽ കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു നേരിയ രക്തസമ്മർദ്ദവും ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജയിൽ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു ഇപ്പോൾ മരുന്നുകളില ആഴ്ചയിൽ ഒരിക്കൽ അഭിഭാഷകനെ കാണാൻ അനുമതിയുണ്ട് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് കൂടിക്കാഴ്ച വിചാരണ തടവുകാരിയായതിനാൽ പ്രത്യേകിച്ച് ജോലി നൽകിയിട്ടില്ല കൂടുതൽ സമയവും സെല്ലിൽ ചിലവഴിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൗമുദി